ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പിന്നീട് ഭരത്തിനെ എന്നിട്ടോ കാണിക്കുന്നത്, നന്ദുമോൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ഇത് കാണുമ്പോൾ ഭരത്ത് ചോദിക്കുകയല്ല, അമ്മ എന്താ ഇന്ന് നന്ദുവിനെ സ്കൂളിൽ പറഞ്ഞേക്കാത്തത്, എന്തോ അവൾക്ക് മേലും കൈയൊക്കെ വേദനിക്കുന്നു എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്തോട്ട് വന്ന് നോക്കുമ്പോൾ ചുട്ടു പനിക്കുന്നുണ്ടാവും കേട്ടോ. ഉടൻ തന്നെ ഗായത്രി പറയും, കുഞ്ഞിനെ നല്ല പനിക്കുന്നുണ്ടല്ലോടാ എന്ന് പറയുമ്പോൾ കുഞ്ഞ് പറയും, അമ്മ അമ്മ അച്ഛൻ അച്ഛൻ എന്നിങ്ങനെ പറഞ്ഞ് കരയൂ കേട്ടോ. അമ്മയോ അച്ഛനോ എവിടെയെന്ന് ചോദിക്കുകയാണ്. ഉടൻ മായയെ കാണുന്നില്ലല്ലോ, എന്തായാലും സേതുവിനെ ഒന്ന് വിളിച്ച് നോക്ക്, സേതുവിനോട് കൊണ്ടുപോകാൻ പറയാനാണ് എന്ന് പറഞ്ഞിട്ട് സേതുവിനെ വിളിക്കാൻ പറയാണ്. അങ്ങനെ സേതു ആണെങ്കിലോ ഈ ഒരു വല്യച്ഛൻ പറഞ്ഞ ആ ഒരു ആളടുത്തേക്ക് പൈസക്ക് വേണ്ടി പോയി കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ സേതു പറയും, ഭരത്തിന് നീ ഒരു പണി ചെയ്ത് ഞാൻ ഹോസ്പിറ്റലിൽ എത്താൻ നോക്കാം, ഞാൻ ഇപ്പോൾ കുറച്ച് തിരക്കിലാണ്, നീ ഒരു ഓട്ടോ വിളിച്ചിട്ട് കുഞ്ഞിനെ കൊണ്ടുപോകാൻ നോക്ക് എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞിനെ ഭരത്തും അതുപോലെ ഗായത്രിയും കൂടിയിട്ട് ഈ കുഞ്ഞിനെ കൊണ്ടുപോവാണ് ഓട്ടോയിൽ. ഇതേ സമയം ഈ വല്യച്ഛൻ ഈ ഒരു ആൾക്ക് വിളിച്ച് പറയുന്നുണ്ട്, നീ പൈസ പെട്ടെന്ന് റെഡിയാക്കി വെക്കുക, 5 ലക്ഷം രൂപ കള്ളനോട്ടായിക്കോട്ടെ, ഒറിജിനൽ പൈസ നീ കൊടുക്കരുത്, ഇന്നത്തോടു കൂടി അവൻ്റെ കുടുംബം കലങ്ങണം, അവനെ സേതു ആരാ സേതുവിനെ ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കുക, അവരുടെ കുടുംബം കലങ്ങണം എന്നൊക്കെ പറയണം കേട്ടോ. അങ്ങനെ ഒരുപാട് ചിരിക്കുകയാണ് വലിയച്ഛൻ, എന്തായാലും ഇന്നത്തോടു കൂടി പോലീസ് പിടിക്കപ്പെടുമെന്നുള്ള ആ ഒരു ചിന്തയോടു കൂടി ഇരിക്കുകയാണ്. എന്നിട്ട് അയാളോട് 5 ലക്ഷം കള്ളനോട്ട് വെക്കാനും പറയും. എന്നിട്ട് വലിയച്ഛൻ എന്ത് ചെയ്യും, പെട്ടെന്ന് പോലീസിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. ഒരു ഓട്ടോയിൽ ഒരാൾ 5 ലക്ഷം കള്ളനോട്ടുമായി പോകുന്നത് ഞാൻ കണ്ടു, നിങ്ങൾ ചെക്ക് ചെയ്തോളൂ എന്ന് പറയുന്നത്. അപ്പോഴേക്കും പോലീസ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് ആ വഴിയിലൂടെ നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം സേതു അയാളുടെ അടുത്തെത്തിയിട്ടോ. എന്നിട്ട് സേതു അയാളോട് ചോദിക്കും, വല്യച്ഛൻ പറഞ്ഞിട്ട് വന്നതാണ് എന്ന് പറയുമ്പോൾ, ആ മനസ്സിലായി, വിജയപത്മനല്ലേ, ഇരിക്കൂ കേട്ടോ പറയാ, ഉടൻ തന്നെ പണം തരൂ എന്ന് ചോദിക്കുമ്പോൾ, ആ പണമൊക്കെ തരാം, പക്ഷേ എഗ്രിമെൻറ്റോട് കൂടിയിട്ടേ പണം തരാൻ പറ്റുള്ളൂ, നിങ്ങൾ 5 ലക്ഷം രൂപ എൻ്റെ അടുത്ത് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള എഗ്രിമെൻറ്റ് ഞാൻ എഴുതുമെന്ന് പറയുമ്പോൾ, അത് കുഴപ്പമില്ല, പണം ഞാൻ തിരികെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നോളാം എന്ന് പറയണം. അങ്ങനെ സേതുവിനെ കൊണ്ട് എഗ്രിമെൻറ്റിൽ ഒപ്പിടിക്കുകയൊക്കെ ചെയ്യൂ കേട്ടോ. ഈ കൊടുക്കുന്നത് കള്ളപ്പണമാണ് കള്ളനോട്ടാണെന്ന് സേതുവിന് ഭാവം അറിയില്ല. അങ്ങനെ 5 ലക്ഷം സേതു പെട്ടെന്ന് വാങ്ങിയിട്ട് തൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രാജേന്ദ്രൻ്റെ അടുത്തോട്ട് ഓടുകയാണ് കേട്ടോ. അങ്ങനെ ആ ഓട്ടോയിൽ കയറി ഓടുന്ന സമയത്ത് ഈ വഴിയിലൂടെ പോലീസ് ചെക്കിങ് ഉണ്ടായു. അങ്ങനെ സേതു ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, എന്താണ് ഇവിടെ എന്നുള്ള സേതുവിനെ അറിയില്ല. പാവം സേതു ഇങ്ങനെ എടുത്തു പോവാണ്. ഈ സമയം ബാനുവിനെയാണ് കാണിക്കുന്നത്. ബാനു എക്സാം എഴുതിയിട്ട് ചേച്ചിയുടെ അടുത്തോട്ട് ഓടി വരികയാണ്. ചേച്ചി, ഞാൻ എക്സാം എഴുതി, എനിക്കെല്ലാം ഫുള്ളിൽ ഫുള്ളാണ്, എനിക്കെല്ലാം അറിയുന്ന ക്വസ്റ്റ്യൻസാണ് വന്നത്, ഞാൻ എളുപ്പമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭാവനെ ചോദിക്കും, എളുപ്പമായിരുന്നോ, എന്തായാലും സന്തോഷമായി, ഇതിനൊക്കെ കാരണക്കാരി എൻ്റെ ചേച്ചിയാണ്, എൻ്റെ ചേച്ചി എനിക്ക് തന്ന ധൈര്യമാണ് എന്ന് പറയുമ്പോൾ, ഹാവു എനിക്കൊരു പേടിയുണ്ടായിരുന്നു, നീ ധ്രുവൻ്റെ പ്രശ്നത്തിൽ എഴുതാതിരിക്കുമ്പോൾ, എന്തായാലും നിൻ്റെ ഈ നീ എഴുതിയല്ലോ അത് മതി എന്നൊക്കെ പറയുമ്പോൾ അവിടെ സ്കൂളിലുള്ള കുട്ടികളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഓടിപ്പോകുന്നത് കാണാണ്. ഇത് കാണുന്ന ബാനു ചോദിക്കും, എന്താ ചേച്ചി എന്താ പ്രശ്നം, അറിയില്ല എന്ന് പറയുന്നത്. അപ്പോഴായിരിക്കും ടെറസിൻ്റെ മുകളിൽ നിന്ന് ഒരു കുട്ടി വിളിച്ച് പറയുന്നത്, എനിക്ക് നീറ്റ് എക്സാം ഒന്നും എഴുതാൻ പറ്റിയില്ല, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ്, പക്ഷേ ഞാൻ അതിൽ തോറ്റിരിക്കുന്നു അച്ഛ, അച്ഛൻ്റെ മകള് പോവാണ്, ഇനി അച്ഛനെ ഈ മകളെ കാണാൻ പറ്റില്ല, എനിക്ക് അച്ഛന് ആ സ്വപ്നമുണ്ടല്ലോ അത് നിറവേറ്റിത്തരാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാൻ കേട്ടോ. ഈ സമയം ഭാവനയും ഭാനുവും ഓടി ചെല്ലാണ്. അപ്പോൾ ഇതായിരിക്കും കാണുന്ന കാഴ്ച. അങ്ങനെ ഭാനു പറയും, എൻ്റെ കൂട്ടുകാരിയാണ് ജ്യോതിയാണ്, എന്തിനാ അവൾ ചാടുന്നത് എന്ന് ജ്യോതിയോട് ഉറക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ, അച്ഛാ ഞാൻ പോകുന്നു, എനിക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല, എക്സാമിൽ ഞാൻ പൊട്ടും എന്നുള്ളത് ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് ആ ടെറസിന് മുകളിൽ നിന്ന് അങ്ങ് ചാടുകയാണ് കേട്ടോ. പിന്നീട് അവൾ താഴെ വീഴുകയും ഭാവനയും ഭാനു എല്ലാവരും കൂടി അവരെ വാരിയെടുത്ത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ്. ഇതേ സമയം സേതുവിനെയാണ് കാണിക്കുന്നത്. സേതുവിനെ പോലീസ് തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അങ്ങനെ സേതുവിനോട് പറയും, നിങ്ങളുടെ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ സേതു പറയും, ഏയ് എൻ്റെ വണ്ടിയിലൊന്നുമില്ല എന്ന് പറയുന്നത്. ഉടൻ പറയും, നിങ്ങളുടെ വണ്ടി ഞങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്ന് പറയണത്. അങ്ങനെ സേതുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് പൈസ ചെക്ക് ചെയ്യുമ്പോൾ സേതു പറയും, അയ്യോ ഇത് എനിക്ക് അത്യാവശ്യമുള്ള പൈസയാണ്, ഇത് ഞാൻ ഇന്ന ഭാഗത്തോട്ട് കൊണ്ടുകൊടുക്കാൻ പോവാണ് എന്ന് പറയുമ്പോൾ വല്യച്ഛൻ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് വല്യച്ഛൻ, എടെ സേതു, നീ എൻ്റെ കുടുംബത്തിൽ കയറി കളിച്ചില്ലേ, എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹ ജീവിതം ഇനിയും മുടക്കിയില്ലേ, അതുകൊണ്ട് ഇത്രയും വലിയൊരു തിരിച്ചടി നിങ്ങൾക്ക് തന്നെങ്കിലേ നിങ്ങളൊക്കെ പഠിക്കുകയുള്ളൂ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാൻ കിടക്കുന്നേ ഉള്ളൂ, നിങ്ങളുടെ ജീവിതം മൊത്തം കൊള്ളന്നതുകൊണ്ട് എന്നൊക്കെ വല്യച്ഛൻ തനിയെ നിന്നിങ്ങനെ ഈ ഒരു പോലീസ് ഈ ഒരു സേതുവിനെ ചെക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ നിന്ന് പറയാൻ കേട്ടോ. അപ്പോഴായിരിക്കും സേതുവിൻ്റെ കയ്യിലുള്ള ക്യാഷ് കാണുക. അങ്ങനെ ആ ക്യാഷ് എടുത്ത് എണ്ണി നോക്കുമ്പോൾ അതിൽ ഓരോ നോട്ടും കള്ളനോട്ടായിരിക്കും കേട്ടോ. ഉടൻ തന്നെ കോൺസ്റ്റബിൾ പറയും, ശരിയാണ് ഇത് കള്ളനോട്ടാണെന്ന് പറയണം. അങ്ങനെ സേതുവിനെ വണ്ടിയിലോട്ട്
വാരിയിട്ട് കൊണ്ടുപോവാണ് കേട്ടോ, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ഇതേ സമയം വലിയച്ഛന് ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ പിന്നീട് ഭാവന ഹോസ്പിറ്റലിലോട്ട് ഈ ഒരു ടെറസിൽ നിന്ന് ചാടിയില്ല ആ കുഞ്ഞിനെയുമായി ഓടിയെടുത്ത് വരികയാണ്. അപ്പോഴായിരിക്കും അവിടെ സൂര്യ ഉണ്ടാവും കേട്ടോ. സൂര്യ ധ്രുവൻ്റെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലാണല്ലോ, അതുകൊണ്ട് അവിടെ ജയനിർമ്മലയും അതുപോലെ എല്ലാവരും ഉണ്ടല്ലോ. അങ്ങനെ അവരെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ അവരുമായി സംസാരിക്കുമ്പോൾ എങ്ങനെയുണ്ട് ആൻറ്റി, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് സൂര്യ ചോദിക്കുമ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ല, എനിക്ക് എൻ്റെ മോനെ കണ്ടാൽ മതി, എനിക്ക് ഉറപ്പാണ് അവൻ എന്തോ ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞ് ഇത്രയും ദിവസം കാണാതായിട്ടുള്ളത് എന്ന് പറയാനിട്ട്. ഇത് കേൾക്കുന്ന ജയനിർമ്മല പറയാൻ ശരിയാണ് എന്ന് പറയണേ. അങ്ങനെ പുറത്തിറങ്ങുകയാണ് സൂര്യ. എന്ത് ചെയ്യും ഞാൻ ആൻറ്റിയോട്, എന്താ ഇനിയിപ്പോൾ പറയുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും ഈ ഭാവനയും ഭാനു ഈ ഒരു പെൺകുട്ടിയെയും കൊണ്ട് ഓടി വരുന്നത് കേട്ടോ. അങ്ങനെ എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഉടൻ പറയും ഇന്ന് ഭാനുവിന് നീറ്റ് എക്സാം ആയിരുന്നല്ലോ, അത് ഞാൻ എന്നോട് പറഞ്ഞില്ലേ സൂര്യ, അവൾ എല്ലാം എഴുതി എന്നുള്ള സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഒന്നും എഴുതാൻ കഴിഞ്ഞില്ല, അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ടെറസിൽ നിന്ന് ചാടിയതാണ് എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന സൂര്യപുരി എന്തായാലും വല്ലാത്തൊരു കഷ്ടം, ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്താ ഇങ്ങനെ എക്സാം തോറ്റു എന്ന് കരുതിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുക. എന്തായാലും ഭാനു നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു, നീ എക്സാം ഫുള്ളിൽ ഫുള്ള് എഴുതി എന്ന് പറയുമ്പോഴും നീ അത് സന്തോഷിക്കാൻ നിൽക്കാതെ ഈ കുട്ടിയുടെ കൂടെ വന്നല്ലോ, അത് കാണാതിരിക്കാൻ വയ്യ, അത് വലിയ മനസ്സ് തന്നെ എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം ഗായത്രിയും അതുപോലെ ഭരത്തും ഈ സേതുവിൻ്റെ മകളെയും കൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടാവും. അങ്ങനെ സേതുവിൻ്റെ മകളിങ്ങനെ നോക്കിയും കൊണ്ടിരിക്കുകയാണ്. ഉടൻ ഡോക്ടർ പറയുന്നത് ഇഞ്ചെക്ഷൻ എടുക്കണം, നല്ല പനിയുണ്ടെന്ന് പറയണം. ഇത് കേൾക്കുന്ന എനിക്ക് എൻ്റെ അമ്മയെ അച്ഛനെയും കാണണം, അമ്മയെ അച്ഛനെയും ഇല്ലാതെ ഇഞ്ചെക്ഷൻ ചെയ്യേണ്ട എന്ന് പറഞ്ഞ് നന്ദമോള് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതൊരു പുറത്തൊരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയം ധ്രുവൻ്റെ അച്ഛൻ പുറത്തോട്ട് വരുമ്പോൾ ഭാവനയും അതുപോലെ സൂര്യയും ഭാനുവും നിന്ന് സംസാരിക്കുന്നത് കാണുകയാണ്. ഇത് കണ്ട ഉടൻ തന്നെ ഭാവനയെ നിന്നെ ആൻറ്റി കാണണം എന്ന് പറഞ്ഞിരുന്നു, നീയാണല്ലോ ബ്ലഡ് കൊടുത്ത് സഹായിച്ചത്, അതുകൊണ്ടൊന്ന് വായോ നിന്നെ കാണണം എന്ന് പറയാണ് ധ്രുവൻ്റെ അച്ഛട്ടോ. അങ്ങനെ ഭാവന ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഭാവന അങ്ങോട്ട് അകത്തോട്ട് പോകുമ്പോൾ ഭാനുവിന് ഇങ്ങനെ പേടിയാവാണ്, ധ്രുവൻ്റെ അച്ഛനല്ലേ. അങ്ങനെ ഭാനു ഇങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ ഭാനു പറയും ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഈ ധ്രുവൻ്റെ അമ്മയെ കാണാൻ പോവാണ് കേട്ടോ. ഈ സമയം ജയനിർമ്മല അതിനുള്ളിലുണ്ടാവും. അങ്ങനെ ഭാവന ഈ ഡോറ് തുറന്നു വരുന്ന സമയത്ത് തന്നെ ജയനിർമ്മലക്ക് ദേഷ്യം വരികയാണ്. ഇവിടെ കാണുമ്പോൾ തന്നെ എനിക്ക് അടിയിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്നു, എൻ്റെ നാക്ക് ചൊറിയുന്നു, എനിക്ക് ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ജയനിർമ്മല പറയുകയാണ്. ഈ സമയം ധ്രുവൻ്റെ അമ്മ പറയും മോളെ ഭാവനെ നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്, നീ എന്നെ ബ്ലഡ് കൊടുത്ത് സഹായിച്ചു, പക്ഷേ എന്തുണ്ടെങ്കിലും എൻ്റെ കുഞ്ഞ് തിരിച്ചു വരാതെ എനിക്ക് ജീവൻ നിലനിർത്തിയിട്ട് എന്താ കാര്യം, എൻ്റെ മോനെ എനിക്ക് വേണ്ടെന്ന് പറയുമ്പോൾ സൂര്യ പറയും ആ ശരിയാണ് ആൻറ്റി, ആൻറ്റിയുടെ മോന് എന്നും സംഭവിച്ചിട്ടില്ല, ആൻറ്റിയുടെ മോന് തിരികെ വരും, ആൻറ്റിയുടെ മോന് വല്ല ടൂറിനോ അങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് പോയിട്ടുണ്ടാവും, അവൻ്റെ സ്വഭാവം അറിയാലോ, അവൻ അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരാളല്ലേ, അത് ആൻറ്റിക്ക് അറിയാലോ, പിന്നെ എന്തിനാ ആൻറ്റി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് സൂര്യ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ധ്രുവൻ്റെ അമ്മ പറയും ഒരിക്കലും എൻ്റെ മോനെക്കുറിച്ച് എനിക്കറിയാത്തതുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നത്, എൻ്റെ മോനൊരു പാവമാണ്, സംഭവം കുറച്ച് അലമ്പത്തിരക്കോ അവൻ്റെ കയ്യിലുണ്ടെങ്കിലോ അവൻ പെട്ടെന്ന് എന്നെയും അതുപോലെ അവൻ്റെ അച്ഛനെയും കാണാൻ ഓടി വരും, അത്രയും ഇഷ്ടമാണ് ഞങ്ങളോട് എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് ധ്രുവൻ്റെ അമ്മ പറയും ഉറപ്പായി എൻ്റെ കുഞ്ഞിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്, അവനെ വിളിച്ചാൽ വിളിക്കാത്ത എവിടെയോ ഇരിക്കുകയാണ്, അതുകൊണ്ടാണ് അവൻ വരാത്തത്, അല്ലെങ്കിൽ അമ്മയെ അച്ഛനെ ഇത്രയും വിഷമിപ്പിക്കില്ല, അതിന് കാരണക്കാരി ആരാണോ അവരെ ഈശ്വരം വെറുതെ വിടരുത്, അവരുടെ കുടുംബത്തിനെ നിരക്കിപ്പിക്കണേ എന്ന് പറയുന്നത് ഭാനു ഗ്ലാസ്സിലൂടെ കേൾക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ഭാവനെ ആകെ ഞെട്ടിപ്പോവാണ്. അറിയാതെ ചെയ്ത തെറ്റാണെങ്കിലും സ്വന്തം അമ്മക്കും അച്ഛനും മകൻ മകൻ തന്നെയാണല്ലോ, ആ ഒരു കുറ്റബോധത്തോടു കൂടി ഭാവനയും നിൽക്കുകയാണ് കേട്ടോ. ഇങ്ങനെയൊരു എപ്പിസോഡാണ് ഇനി ഇന്ന് വരാനിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കണമെന്ന് താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.